ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ തന്നെയാണ് തള്ളിയത് രണ്ടു പ്രാവശ്യം. അത് കഴിഞ്ഞ് വീണ്ടും അവർ ആ ഇന്ററിം പെറ്റീഷൻ കൊണ്ടുവന്നു. അപ്പോ ഉണ്ടായ കീഴ്ക്കോടതി വിധിക്ക് സ്റ്റേയും ഇല്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പീലുള്ളൂ, ഇന്ററിം ഓർഡർ അപ്പീലില്ല. അപ്പൊ നമ്മൾ തിരിച്ചു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, സാങ്കേതിക പ്രശ്നത്തിന്റെ പേരില് ഒരു കോടതി വിധി അല്ലെ കോടതി കൊടുത്തിരുന്ന അപ്പീൽ തള്ളിപ്പോയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? അപ്പൊ നീ ആ അതിന്റെ അതിനകത്ത് വന്ന പാലപ്പുഴകൾ തിരുത്തി വീണ്ടും കോടതിയിൽ പോകാനുള്ള ഒരു സൗകര്യം പോലും അവിടെ ചെയ്തു കൊടുക്കുന്നില്ല. അവിടെ കോടതി വിധിച്ചിട്ട് 34 ഭരണഘടന പുത്തക്കുരിശ് പള്ളിക്ക് ബാധകമാണ്, അതില്ലാതിട്ടല്ല. അപ്പൊ അവിടെ അപ്പീല് പോകുന്നുണ്ട്, അതിനെപ്പറ്റി അല്ല. പക്ഷെ ആ അപ്പീല് പോകുന്നതിന് മുമ്പ് ജനങ്ങൾ തന്നെ ആ കോടതി വിധി അങ്ങ് നടപ്പിലാക്കുകയാണ്. മാത്രമല്ല സർക്കാർ അത് സഹകരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ ഈ പൗരസമൂഹത്തോട് പറയാനുള്ളത്, അനീതി പ്രവർത്തിക്കുന്ന സർക്കാർ എന്നുള്ളത്. അതിനാണ് ഞങ്ങൾക്കുള്ള എതിർപ്പും. ഹിതപരിശോധനയെ പറ്റി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യമാണ്, ചില കാര്യങ്ങൾ നമുക്ക് ഹിതപരിശോധന സാധിക്കില്ല. കാരണം ചില അടിസ്ഥാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി വരുന്നത്. ഒരാൾ തൂക്കി കൊല്ലാതായിട്ട് ഏതെങ്കിലും ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് അയാൾ നാട്ടുകാർ പോയി ഭൂരിപക്ഷം ചേർന്ന് കൊല്ലാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാറില്ല. കോടതിയിൽ ഏതെങ്കിലും തരത്തില് അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളും ശരികളും തിരിച്ചറിഞ്ഞ് ശരിയാണ് നിലനിർത്തേണ്ടതെന്ന് പറയുന്നതാണ് കോടതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ അവിടാത്ത് ഭൂരിപക്ഷത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ജുഡീഷ്യറി തീരുമാനത്തിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ചില അടിസ്ഥാന മാനദണ്ഡങ്ങൾ. അതെനിക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യമില്ല. ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുകയെന്നല്ലേ പറയുന്നത്? അവര് ചോദിക്കുന്ന ജനാധിപത്യ രീതി നടത്തരുതെന്നല്ലേ അവരുടെ ആവശ്യം? തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ ജനങ്ങൾ കൂടിയിട്ട് ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, ഒരു ഗവൺമെന്റ് ഫോം ചെയ്യും. നമ്മുടെ നാട്ടിലെ പോലീസ് SPയെയും കളക്ടറെയും ഒക്കെ നിയമിക്കുന്നത് ജനം കൂടി വോട്ടിട്ടിട്ടാണ്. ഞങ്ങളത് തന്നെ പറയുന്നുള്ളൂ. സഭയുടെ മൊത്തമായിട്ടുള്ള തരത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാബായിയും ഒക്കെ ആരാണെന്ന് തീരുമാനിക്കാൻ ഇരു വിഭാഗങ്ങളും കൂടെ സുപ്രീം കോടതി നിശ്ചയിച്ച ഒരു മീഡിയേറ്ററിന്റെ സാന്നിധ്യത്തിൽ അസോസിയേഷൻ കൂടി ജന സഭയുടെ മുഴുവൻ റെപ്രസെന്റേഷൻ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തി. ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവിടെ തെളിയിക്കാൻ പറ്റും. ഇനി ഇടവകയുടെ തരത്തിൽ ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. ഇടവകയിൽ വ്യവസ്ഥാപിതമായിട്ട് ഭരണം സ്ഥാപിക്കപ്പെട്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തും. തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഒരു വിശ്വാസിയും പുറത്തു കളയുന്നില്ല. പിന്നെ യാക്കോബായക്കാർ ആ പള്ളിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് എല്ലാവർക്കും പള്ളിയിൽ വരികയും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ആർക്ക് ഭൂരിപക്ഷം കിട്ടുന്നോ അവർക്ക് ഭരണം കൈമാറും. പക്ഷേ വൈദികനെ നിശ്ചയിക്കാനായിട്ടുള്ളതായ തീരുമാനം അത് മെത്രാപ്പൊലീത്തായ അത് ജനങ്ങൾക്ക് നിശ്ചയിക്കാനായിട്ട് അവിടെ അവകാശമില്ല. ആരായിരിക്കണം വൈദികൻ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ SPയും കളക്ടറെയൊക്കെ നിയമിക്കുന്ന അവിടെയുള്ള പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലോ ആളുകൾ കൂടി വോട്ടിട്ടല്ല, അത് ഭരിക്കുന്ന ഗവൺമെന്റാണ് നിയമിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ഭരിക്കുന്ന മെത്രാപ്പൊലീത്ത വൈദികനാരാണെന്നുള്ളത് നിശ്ചയിക്കും. ഭരണസമിതിയെ ഇടവതലത്തിൽ തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിട്ട് നടത്തിയിരിക്കും. അതിൽ ബാധകീസുകാരനെന്നോ അല്ലെങ്കിൽ ഓട്ടോസുകാരനെന്നോ ഉള്ള യാതൊരു വിവേചനവും കൂടാതെ ഭൂരിപക്ഷം കിട്ടുന്നവർക്ക് പിന്നെ ഭരണാധികാരം കൈമാറും. ഹിതപരിശോധന ഭയപ്പെടുന്നില്ല, പക്ഷെ അതിന്റെ അകത്ത് അതായത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഹിതപരിശോധന നടത്തിയാൽ ഒത്തിരി മാൽ പ്രാക്ടീസസ് ഉണ്ടാകും. ആരാണ് ഈ ഇടവകയിലെ ജനങ്ങൾ നാല് തീരുമാനിക്കും? കോട്ടയത്തും കൊല്ലത്തും ഒക്കെ കിടക്കുന്നവർ ഈ ഇടവകയിലെ ജനങ്ങളാണെന്നും പറഞ്ഞ് ഒരു വിഭാഗം കൊണ്ടുവന്നാൽ അവരെ എന്ത് അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തും? ഇടവക രജിസ്റ്റർ ഉണ്ട്, ഇടവക രജിസ്റ്റർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇടവക രജിസ്റ്റർ തന്നെ ഇപ്പം ഞങ്ങളാണ് വാസ്തവത്തിൽ കോടതിയിൽ ആദ്യം പറഞ്ഞ 1631 ഇടവകാംഗങ്ങൾ ഞങ്ങൾ ഉണ്ടെന്നുള്ളത്. ഇപ്പോ അവർ പറയുന്നു അവർ 1650 ഉണ്ട്, ഞങ്ങൾ 200 മാത്രമേ ഉള്ളൂ. അപ്പൊ അതും ഒരു രജിസ്റ്ററിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ഈ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ വളരെയധികം മാൽ പ്രാക്ടീസസ് അതിൻ്റെ അകത്ത് നടക്കാനായിട്ടുള്ളതായ സാധ്യതയുണ്ട്. അത് വ്യവസ്ഥാപിതമായി കൃത്യതയോടുകൂടി ഒരു ഹിതപരിശോധന ഒരു ഒരു ഭരണം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് നടക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഈ ചർച്ച പൊളിഞ്ഞത് അല്ലല്ലോ, അല്ല അല്ല പിന്നെ എന്തിലാണ്, എവിടെയാണ് ഈ ചർച്ച പൊളിയുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാരണം? ഞാൻ സമ്മതിപ്പിച്ച കാര്യമാണ്.
ഗവൺമെന്റ് തന്ന ഗവൺമെന്റ് ഓർഡർ ഈ ഹിതപരിശോധന കാര്യം പറയുന്നേ ഇല്ല. അതിനകത്ത് പറയുന്നത് കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് ഈ ഗവൺമെന്റിന്റെ പൊതു സമീപനം എന്നാണ്. എന്നാൽ ആ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് അന്നത്തെ ഒരു സംഘർഷാവസ്ഥയിൽ നിന്ന് ഒരു ഒരു സാവകാശം ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു. ഒരു 15 ദിവസം കഴിയുമ്പോഴേക്ക് ഇവിടെ നിന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങും. ആ സമയത്ത് കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഒരു 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 ഉറപ്പ് മാത്രമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോ ഹിതപരിശോധന എന്ന് പറയുന്ന സാധനം ഇതിനകത്തൊന്നും വരില്ല. കാരണം അതിന്റെ കാലം കഴിഞ്ഞാൽ 2000 വേണമെങ്കിൽ തന്നെ പറയാം 2002 ഇവിടെ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മണിമെട്ടിന്റെ വിളിച്ചു കൂട്ടിയാൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടിയാൽ മലകര അസോസിയേഷനിൽ അവർക്ക് അവർ ഭൂരിപക്ഷം തെളിയിക്കാമായിരുന്നു. അത് അവർ തെളിയിച്ചില്ല, തെളിയിക്കാൻ സാധിക്കുമായിരുന്നില്ല. പകരമായിട്ട് ഈ സഭയിൽ നിന്ന് വിട്ട് മറ്റൊരു സഭ സൃഷ്ടിക്കുകയാണ്. അപ്പൊ ഒരു സമൂഹത്തിൽ നിന്ന് സഭ സമൂഹത്തിൽ നിന്ന് വിട്ട് വേറൊന്ന് സൃഷ്ടിച്ച സമൂഹത്തിന് ആദ്യം ഉണ്ടായിരുന്ന സഭയിൽ യാതൊരു തരത്തിലുള്ള നിയമ അവകാശ സ്വാതന്ത്ര്യങ്ങളില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അവർക്ക് സ്വന്തമായ നിയമം നിലനിൽക്കുവാനുള്ള അവകാശമുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവര് മലയാള ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ്. അതാണ് അതിനകത്ത് വലിയ പ്രശ്നം. ജനാധിപത്യ മാർഗം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു ജനാധിപത്യ ഭൂരിപക്ഷ ന്യൂനപക്ഷ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതല്ല. ജുഡീഷ്യറി എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോ ഇത് ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായി ഞങ്ങൾ അവതരിപ്പിക്കും. കോടതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതായത് ജനാധിപത്യം അനുവദിക്കുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുവാനായിട്ട് കൂടെ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് വീണ്ടെടുക്കുവാനുള്ള ശ്രമം ജനാധിപത്യ മാർഗങ്ങൾ അതാണ് ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചാപ്പല അവരാവശ്യപ്പെട്ടത് അവർ കൊച്ചി ചാപ്പലാണ്, അതിന് സ്ഥല സൗകര്യമുണ്ട് കുറവാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനോട് ചേർന്ന് ഞങ്ങൾ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ആദ്യം പറഞ്ഞ അങ്ങനെയാണ്. അതാണ് ഗവൺമെന്റ് പറഞ്ഞ അവർക്ക് പള്ളിക്ക് സ്ഥലമില്ല പറയുന്നത് കേൾക്കും. അപ്പൊ അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അതിന് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് അടുത്ത സ്ഥലം വേണ്ട, വേറെ സ്ഥലം വേണമെന്ന് പറഞ്ഞു. വേറെ സ്ഥലം വേണമെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചെങ്കിൽ മാത്രമേ സ്ഥലം നമുക്ക് വാങ്ങിക്കാൻ സാധിക്കൂ. അപ്പോ അതിനുള്ള പണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോ ഏതാണ്ട് വാങ്ങിക്കുവാനുള്ള പണവും പള്ളി പണിയാനുള്ള സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ള ഒരു തുകയും ചവാടക്കിന് അവർക്ക് സൗകര്യം ഇല്ലാത്തടത്തോളം കാരണം ചവാടക്കിനുള്ള സൗകര്യം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതൊന്നും നിയമപരമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ ബാധ്യതയുള്ളത്. എന്നാൽ ഈ പ്രശ്നം തീരുവാനുള്ള ഒരു ഗൗരവമായ ഒരു ആവശ്യം പാപത്തിന് മേലെ വളരെ ഗൗരവ പ്രാവശ്യം വിളിച്ച് ഞങ്ങൾ എങ്ങനെയെങ്കിലും തീർത്തെടുക്കണം. എന്തെങ്കിലും പണം കൊടുത്താണെങ്കിൽ ആ ഒരു ഒരു ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ ഗവൺമെന്റിന്റെ പ്രപ്പോസൽ ഞങ്ങൾ അംഗീകരിച്ച ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് മാറുകയും അവർ പുതിയ അവകാശങ്ങളുമായിട്ട് വരികയാണ് ചെയ്തത്. അത് അത് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അക്രമം അഴിച്ചുവിടുന്നില്ല എന്നുള്ളത് ശരിയാണ്. അതിന്റെ ഈ അക്രമം ഗവൺമെന്റ് അതിന് പ്രതിരോധിക്കാനാണ് നീതി ഇല്ലാത്തടത്ത് ഉണ്ടാകുന്ന സംഭവമാണ് അക്രമം എന്ന് പറയുന്നത്. ഇവർ അക്രമം അഴിച്ചുവിടുന്നു, അത് പറഞ്ഞാണ് ഗവൺമെന്റ് പറഞ്ഞത് അവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള പ്രശ്നം ഉണ്ടാക്കാത്ത, അതായത് ജനാധിപത്യ മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങൾക്ക് സംരക്ഷണം കിട്ടാതെ ഇവിടെ അക്രമം അഴിച്ചുവിടുന്നവർ സംരക്ഷിക്കുവാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നു. സർക്കാർ പറയുന്ന ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ അതിനെ പറ്റി വിലയിരുത്തുവാൻ പറഞ്ഞു ശരിയല്ല. ഈ കോടതി വിധി നടപ്പാക്കുന്ന സമയം എന്ന് പറയുന്നതിന് ഇപ്പൊ ഓരോ ദിവസം പറയുന്നത് അതെ, ഞങ്ങൾ അത് കഴിഞ്ഞ ഈ ഉപസമിതിയുടെ ചർച്ച സമയത്ത് എല്ലാം ഒരു ഹ്രസ്വമായ ഒരു കാര്യം, ആദ്യം ഇത് പ്രഖ്യാപിക്കുമ്പോ 3 ദിവസം ഇംപ്ലിമെന്റ് ചെയ്യുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത് അല്ലെ, മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ഇതുപോലുള്ള വാഗ്ദാനം പിന്നെന്തറിയാണ് 3 ദിവസം അവിടുത്തെ ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഒരു
പ്രചാരിക്കാം ഔദ്യോഗിക്കാം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിടാത്ത ഞങ്ങൾ ഈ പ്രശ്നം ജനങ്ങളുടെ അവകാശത്തിൽ വോട്ട് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു അവകാശമാണ്. അവര് അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ പരിതാവസ്ഥ വിലയിരുത്തി അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. ചില ഇടങ്ങളിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ സഭയുടെ ഇടപെടൽ കൊണ്ട് അല്ല, ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവസരത്തിന് ഉയർന്നു ഞങ്ങൾ പറയുന്നില്ല. കോരഞ്ചേരി അടുത്തിടയ്ക്കിടെ അക്രമ സംഭവം ഉണ്ടായിരുന്നില്ല, അതായത് കുറച്ച് വാഹനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതിനെപ്പറ്റി സഭയുടെ അഭിപ്രായം എന്താണ്? എഴുതിയിട്ടുണ്ട്, ഞാൻ തന്ന കമ്മ്യൂണിക്കേഷനിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇന്നുവരെയും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയോ ശക്തമായ നടപടികൾ ഗവൺമെന്റ് എടുക്കുകയോ ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, ഏതാണ്ട് ഈ ഒരു അയഞ്ഞ ഒരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് മാമലശ്ശേരി പള്ളിയിലും രണ്ട് ഞായറാഴ്ച മുമ്പ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ടായി. പുത്തംകുരിശ് പള്ളിയില് ഞങ്ങൾ കേസ് ഞങ്ങൾക്ക് പ്രതികൂലമായി ഭവിച്ച സ്ഥലമാണ്. കളക്ടറുടെ നേതൃത്വത്തിലുണ്ടായ ചർച്ചയിൽ സെമിത്തേരിയില് കയറി മരണാനന്തര ആവശ്യങ്ങൾ നടത്താൻ ഞങ്ങളെ അനുവദിച്ച് കളക്ടർ എഴുതി ഒപ്പിട്ട് തന്നതാണ്. പിറ്റേ ഞായറാഴ്ച സെമിത്തേരിയിൽ കയറാൻ ചെന്നപ്പോൾ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ഞായറാഴ്ച ചെന്നപ്പോഴും പറ്റിയില്ല എന്ന് പറഞ്ഞു. യു ഡി എഫിന്റെ ഭരണത്തെ സംബന്ധിച്ച് വിലയിരുത്തല്ല ഒരു വേദിയാണ് സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതായത് ഇത്രയും കാലം പ്രശ്നമില്ലാതിരുന്നപ്പോൾ പോലും പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അതാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. യു ഡി എഫിന്റെ ഗവൺമെന്റിന്റെ ഉത്തരവാണ് ഭരണത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ സർക്കാർ ഞങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ പൗരാവകാശം ചോദിക്കുകയാണ്. സഭയുടെ ആൾക്കാരും ഇവിടുത്തെ പൗരവ തന്നെയാണ് കഴിഞ്ഞ കാലമുള്ള ഇവിടെ സഭയുടെ സഭയുടെ സഭ അത്തരത്തില് ഗവൺമെന്റിന്റെ പ്രവർത്തനം വിലയിരുത്താനുള്ള ക്രമീകരണം നടത്തിയിട്ടില്ല. ഇതുപോലെ വേദിയിൽ അതുകൊണ്ട് പറയാൻ സാധിക്കില്ല. വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഓർക്കുന്നത് വ്യക്തിപരമായിട്ട് കാണും, പക്ഷേ അത്തരത്തിലുള്ള ഒരു ഒരു വിലയിരുത്തൽ സഭയായിട്ട് നടത്താൻ സാധിച്ചു. സഭയായിട്ട് നടക്കുന്ന പത്ര സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഇവിടെ കോടതി വിധി ഉണ്ടായിട്ടും നീതി ലഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും നീതി ലഭിക്കാത്ത വഴി ആ പള്ളിയിൽ അതിന് അതോട് ചേർന്ന അനാർക്കി അതായത് മറ്റുള്ള പള്ളികളിലും പ്രശ്നമുണ്ടാക്കുന്ന സാധ്യതയുണ്ട്. ഇത് ശരിയല്ല. ഇത് മാത്രമല്ല ഓർമ്മ വരുന്ന പഴയ ഒരു സംഭവമാണ്. അന്ന് യേശുവിന്റെ കാര്യത്തിൽ ഇവനും ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് ഇല്ലാത്ത ദിവസം പറയുന്നുണ്ട്. അപ്പൊ ജനക്കൂട്ട് ആർത്തു വിളിക്കുന്നുണ്ട് ക്രൂശിക്കുന്നത്. പുള്ളി കൈ കഴുകിയിച്ച് പറഞ്ഞാൽ എന്നാ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആ റോളാണോ? ഉമ്മൻചാണ്ടിയുടെ കാര്യം എനിക്ക് അറിയാൻ വരാം. ഞങ്ങൾ ഏതായ റോളല്ല പറഞ്ഞത്. കാരണം ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പൗരബോധമുള്ളവരാണ്. അവര് അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഇത്തരത്തിൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ മൊത്തമായി വിലയിരുത്താനുള്ള ഒരു ചോദ്യമാക്കി കൊടുക്കുന്നു. അതിന് സാധിക്കുകയില്ല ഞങ്ങൾക്ക്. ഈ ഒരു കാര്യം മാത്രമല്ലല്ലോ ഈ ഗവൺമെന്റിന്റെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇതുവരെ സർക്കാരിന് വിജയം കാണാൻ സാധിച്ചില്ല. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അത് സമയമായിട്ടൊരു ആഹ്വാനം കിട്ടുന്നില്ല. ജനങ്ങളുടെ മനസ്സിൽ അവരെ എന്ത് ചിന്തിക്കുന്നോ അതിനനുസരിച്ച് അത് ജനാധിപത്യ മാർഗത്തിന്റെ തന്നെ അടിസ്ഥാന തത്വം അതാണല്ലോ. ആരുടെയും ആരോന് മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. വേറെ ആരുടെയും പ്രതികളെ
കോരഞ്ചേരി വിഷയമുള്ള അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അതല്ല ഉദ്ദേശിച്ച അതല്ല തിരുവിന് ഉദ്ദേശിച്ച കോരഞ്ചേരി കാറ് തകർത്തതിന് മുമ്പാണെന്നാണ് കാറ് തകർത്തതിന് മുമ്പാണെന്നാണ് അതെ യഥാർത്ഥത്തിൽ സഭ ഇപ്പോൾ ഡയലമായിട്ടില്ല അതായത് കൊണ്ട് വൺ ഹാൻഡ് യു ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നാൽ അതിന്റെ അതർ ഹാൻഡ് സഭയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുന്നവരെന്നും ഭരിച്ചു പോകണമെന്നൊന്നുമില്ല പിന്നെ അഞ്ചു വർഷത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിലയിരുത്താൻ 100 ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോ അത് അഞ്ചു വർഷത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് 100 ദിവസം അവർ കാണിക്കുന്നതായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഇനി 5 വർഷം കൊണ്ട് അവർക്ക് തിരിച്ചും കാണിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഇപ്പൊ അതൊരു വിലയിരുത്തൽ നടത്തുന്ന അവക്കുമാണ് നയങ്ങൾ വിചാരിക്കുന്നത് അദ്ദേഹം ഓർത്തഡോക്സുകാരനാണെന്നുള്ളതിനാണ് ഞാൻ എതിർത്തൊന്നുമില്ല പക്ഷെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പ്രവർത്തിക്കുകയാണെങ്കിൽ പഞ്ചായത്തായിരുന്നു ഇപ്പം അവരുടെ വിശ്വസ് നേരത്തെ പറഞ്ഞു ഗ്രോത്ത് യാക്കോലസഭ ഒരു അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പക്ഷേ അതിന്റെ വിശ്വാസം അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു ബിഷപ്പ് പറഞ്ഞത് നോക്കണ്ട സഭയുടെ ഔദ്യോഗിക നിലപാട് അതല്ല എന്ന് പറഞ്ഞു അപ്പൊ ബിഷപ്പിന്റെ നിലപാടിനെ എതിർത്താണ് അദ്ദേഹം പറഞ്ഞത് അതിനെ പറ്റി എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ പറഞ്ഞു കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്ന് സന്തോഷമുണ്ട് പറയാനുള്ള ഞങ്ങളും പറഞ്ഞു.